മാമന്റെ ഫോൺ നമ്പർ അറിയോ? ഇല്ല. ഇവിടെ എവിടെയാ താമസിക്കുന്നതെന്ന് അറിയോ? കൊട്ടാരത്തിലാ. കൊട്ടാരത്തിലോ? കൊട്ടാരത്തിലാണെന്ന എന്നോട് പറഞ്ഞത്. ശരിക്കും കൊട്ടാരത്തിലാണോ അതോ കൊട്ടാരം എന്ന് പറയുന്ന വല്ല ഹോട്ടലാണോ എന്നും അറിയില്ല. കൊറേ നാൾ മുമ്പ് ഒരു ദിവസം നിന്നെ അന്വേഷിച്ചു വന്ന ഒരു താടിക്കാരനല്ലേ ഈ ബലരാമൻ? അയ്യോ അതല്ല, അത് ഞാൻ ആക്സിഡന്റ് ആയി ആശുപത്രി കിടന്നപ്പോ പരിചയപ്പെട്ടൊരു മാമനാ. അപ്പൊ അത് നിന്റെ ശരിക്കുള്ള മാമനല്ലേ? അല്ലല്ലോ. നിന്റെ ഈ ബലരാമൻ മാമൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാൽ ഒരു ബലരാമൻ തന്നെയാ. ഒരു ആറടി പൊക്കം, ഒത്ത വണ്ണ, നന്നായിട്ട് വെളുത്തിട്ട. ഏഴുകൊല്ലം ജയിലിലായിരുന്നു. ജയിലിലോ? അതെന്താ, അവിടെയായിരുന്നു ജോലി? അല്ലല്ല, ആരെയോ കൊന്നിട്ട് ജയിലിൽ പോയതാ. ഞാനിന്ന് ചെറുതായിരുന്നു. ജീവപര്യന്ത ശിക്ഷയായിരുന്നു എന്നാ കേട്ടിട്ടുള്ളത്. ഇളവ് കിട്ടി പോന്നതാ. പപ്പി, നീ വന്നേ. നിന്നെ ഇന്ന് ക്ലാസ്സിൽ നിന്ന് ദേവി ടീച്ചർ പുറത്തിറക്കി നിർത്തിയോ? നേരെ നോക്കടി. ഞാൻ പറഞ്ഞില്ലേ, ദേവി മാമിന് എന്നോട് എന്തോ വിരോധമുള്ളത് പോലെയാ. എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് ഓരോ പണിഷ്മെന്റ് തരും. സൂസൻ മാഡത്തെ ഞാനൊന്ന് കാണട്ടെ. ദേവിക്കുള്ള പണി ഞാൻ ശൂലത്തിൽ തന്നെ കൊടുത്തോളാം. നിന്നെ പുറത്തു നിർത്തിയത് നീ എന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ ജയന്റെ കൂടെ ആയിരുന്നു. പോയ കാര്യം എന്തായി ഡാഡി? സക്സസ്. വെറും സക്സസ് എന്ന് പറഞ്ഞാ പോരാ, സൂപ്പർ സക്സസ്. പക്ഷേ ചില കാര്യങ്ങൾ കൂടെ ഒത്തുവരാനുണ്ട്. അതും കൂടെ സംഘടിപ്പിക്കാൻ പറ്റിയാൽ നാളെ ശ്രീമംഗലത്ത് കണ്ണീർപ്പുഴ ഒഴുകും. നിർമ്മലയും വളർത്തുമോളെ ഇവിടുന്ന് പറിച്ചറിയാം. പൂന്നുള്ളി എറിയുന്നത് പോലെ. എന്താ ഇനി സംഘടിപ്പിക്കാനുള്ളത്? ചന്ദ്രന്റെ ഒരു ജോഡി ഡ്രസ് വേണം. ഐ മീൻ ഒരു ഷർട്ടും പാൻസും. ചന്ദ്രേട്ടന്റെ പാൻസും ഷർട്ടും ഇപ്പൊ തന്നെ സംഘടിപ്പിക്കാം. നിർമ്മലടുത്ത് വീട്ടിലില്ല, കല്യാണിയുമില്ല. കണ്ടോ, നമ്മുടെ പ്ലാൻ സക്സസ് ആവുന്നതിന്റെ നിമിത്തങ്ങളാണ് ഇതൊക്കെ. ചന്ദ്രന്റെ ഡ്രസ് വെച്ച് എന്ത് പ്ലാനെ വർക്ക്ഔട്ട് ആക്കാൻ പോകുന്നേ? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, ബട്ട് നോട്ട് നൗ. സമയമാവട്ടെ. ചന്ദ്രന്റെ ഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ജയനെ വിളിച്ചു പറയണം. എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ എങ്ങനെ എപ്പോ എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റൂ. ഡ്രസ് ഞങ്ങൾ ഇതാ ഇപ്പൊ എത്തിക്കാം. തമ്പുരു, ഗോ ടു യുവർ റൂം. ചെന്നിരുന്ന് ഹോംവർക്ക് ചെയ്യാം. വാ മമ്മി. ഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ റൂമിലേക്ക് വന്നാ മതി. ഓക്കെ. ഗ്രാൻഡ് പേടെ പ്ലാൻ എന്താന്ന് എന്നോട് പറയോ. പറയാം. But not now. മോൾ ഇപ്പൊ ചെന്ന് ഹോംവർക്ക്. ഇവിടെ ഗ്രാൻഡ് പാ പറഞ്ഞു ഒന്നും മോള് കേട്ടിട്ടില്ല. ഓക്കെ. ഓക്കെ, ഗുഡ്. എന്നാ ചെല്ല.
എന്തായാലും മതി, ഇത് മതി. ഇത് വെച്ച് നമ്മളൊരു കളി കളിക്കാൻ പോവാ. നാളെ ഈ ശ്രീമംഗലം ആകെ ഒന്ന് ആടിയുലയും. നിർമ്മലയുടെയും അവളുടെ അച്ഛൻ മാധവൻ നായരുടെയും വെല്ലുവിളിയും അഹങ്കാരവും ഒക്കെ നാളത്തോടെ അവസാനിക്കും. ഈ പാൻസും ഷർട്ടും വെച്ച് എന്ത് കളിയാ ഡാഡി കളിക്കാൻ പോകുന്നത്? ഇതുവരെ കളിച്ചിട്ടില്ലാത്തൊരു കളിയാ. കടുത്തൊരു പ്രയോഗം. വല്ല കൂടോത്രോ ക്ഷുദ്രോ വല്ലതുമാണോ? അതിനെക്കാട്ടിലൊക്കെ കടുത്തൊരു പ്രയോഗം. ഇങ്ങനെ കാര്യമൊന്നും പറയാതിരുന്നാൽ എങ്ങനെയാ ഡാഡി? ഞങ്ങളത് അറിയണ്ടെന്നാണോ? അറിയണം. ഇത് നിങ്ങളും ഞാനും ജയനും മാത്രമേ അറിയാവൂ. അഞ്ചാമതൊരാൾ അറിയരുത്. ഈ പ്ലാനിൽ ഉൾപ്പെടുന്ന അഞ്ചാമൻ ഇതൊന്നും അറിയില്ല. അയാളോട് എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാനാവില്ല. കാണിച്ചാൽ കാണാനുള്ള കഴിവും അയാൾക്കുണ്ടാവില്ല. പക്ഷേ ഈ കളിയിൽ നമ്മളെ ജയിപ്പിക്കാൻ പോകുന്നത് അയാളാ. ഞാൻ തിരക്കി പോണോ? ഇരുട്ട് വീണതല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കാക്കാം. ആരെങ്കിലും എവിടേക്കാന്ന് പറയാതെ പോയാ വെപ്രാളം പിടിക്കുന്ന ആളാ നിർമ്മല. എന്നിട്ടാ ഇങ്ങനെ ബാക്കിയുള്ളവരെ ഇട്ട് വിഷമിപ്പിക്കണേ? അങ്ങനെ വിഷമിക്കണ്ടേം വേവലാതിപ്പെടേണ്ടേം കാര്യമൊന്നുമില്ല, കൂടെ കല്യാണം ഉണ്ടല്ലോ. പുറത്തെവിടെങ്കിലും പോവാണെങ്കിൽ വല്യമ്മേനോട് പറയാറുള്ളതാ. ഒറ്റയ്ക്ക് പോയാൽ തന്നെ ഇത്ര വൈകാറുമില്ല. എവിടേക്കാ പോണേന്ന് മുത്തശ്ശനോടും പറഞ്ഞില്ലേ? ഇല്ല മോളെ, വിഷമിക്കൊന്നും വേണ്ട. പെട്ടെന്ന് തിരിച്ചു വരാന്ന് കരുതിയിട്ടാവും പോയിട്ടുണ്ടാവുക. അല്ലെങ്കിലും ചന്ദ്രൻ പോയത് മുതല് അവള് പറയണതിലും പെരുമാറ്റത്തിലും ഒക്കെ എന്തോ ഒരു വല്ലായ്മയുണ്ട്. അത് പിന്നെ ഇല്ലായിരിക്കും അച്ഛനെ. ഇതുപോലെ ചന്ദ്ര സാറ് മുമ്പ് പോയപ്പോഴും നിർമ്മലയെടുത്ത് എന്തൊക്കെ വെപ്രാളോ കാണിച്ചത്. കുരുത്തത്തിനന്ന് രാത്രിയായപ്പോഴേക്കും ചന്ദ്ര സാർ എത്തിയതുകൊണ്ട് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എവിടെ പോയതായിരുന്നു രണ്ടാളും കൂടെ? ഞാൻ കല്യാണിയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോയതാച്ചാ. ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ നിമ്മി? അത് പിന്നെ പോയിട്ടൊന്ന് തൊഴുത് ഉള്ള കാര്യം പറഞ്ഞ് പെട്ടെന്ന് പോരാന്ന് കരുതിയാ പോയത്. ഉള്ള കാര്യം ആരോട് പറയാന്ന്? അല്ല, ഭഗവാനോടേ. അമ്പലത്തിലേക്കാണ് പോണേന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരായിരുന്നല്ലോ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അങ്ങനെ എപ്പൊ നോക്കിയാലും കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അന്വേഷിച്ചിറങ്ങാൻ തുടങ്ങിയതാ, കുറച്ചുകൂടെ കഴിയട്ടെന്ന് ഏട്ടത്തിയുടെ അച്ഛൻ പറഞ്ഞോണ്ടാ. അങ്ങനെ അന്വേഷിച്ചു വരാൻ മാത്രം ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ. എന്റെ കൂടെ ദേ കല്യാണി ഉണ്ടായിരുന്നില്ലേ? പിന്നെന്തിനും ഇത്ര വെപ്രാളം പിടിക്കേണ്ട കാര്യം? അതിനിപ്പോ ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം എന്താ ഉണ്ടായത്? ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലെന്നല്ലേ ചോദിച്ചുള്ളൂ. ദേഷ്യപ്പെട്ടതല്ല അച്ഛാ, ഞാൻ ഇതിന്റെ ഉള്ളില് ഇട്ടാവട്ടത്ത് കിടന്ന് ഇത്രയെന്ന് വെച്ചാ കറങ്ങണേ. ഒരു വാക്ക് പോലും പറയാതെ ഒരാൾ ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസമായി. ഉള്ളില് സങ്കടം ഒന്ന് ഇറക്കി വെക്കാൻ പോയതാ ഞാൻ, അത്രേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത്, ചന്ദ്രൻ പോയ ശേഷം നിർമ്മലയുടെ പെരുമാറ്റത്തില് ചെറിയ മാറ്റം ഉണ്ടെന്ന്. അല്ലെങ്കി ഇപ്പൊ മാധവേട്ടൻ ചോദിച്ച പോലെ ഇത്ര ശുണ്ടിയെടുക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നല്ലേ ചോദിച്ചുള്ളൂ. എനിക്ക് തോന്നണത് ഇതെവിടെയോ ചന്ദ്രനെ കുറിച്ച് അറിഞ്ഞിട്ട് അന്വേഷിക്കാൻ പോയിരുന്നതാണ്. അവിടുന്ന് വിവരമൊന്നും കിട്ടിക്കാണില്ല, അതിന്റെ സങ്കടത്തിൽ നിന്നുള്ള ദേഷ്യം. അത് ഏതോ ആശ്രമത്തിൽ ചന്ദ്രൻ ഉണ്ടാവുമെന്നാ മോനു പറഞ്ഞത്. എന്നാ അവിടെ പോയെന്ന് അന്വേഷിക്കാന്ന് വെച്ചാ മോനുവിനെ കണ്ട ചന്ദ്രനെ എങ്ങോട്ടെങ്കിലും അവിടുന്ന് പോയാലോന്നാ അവന്റെ പേടി.
ദേവിയമ്മ അകത്തേക്കല്ലേ, ഇനി ഈ തണുപ്പത്തിരിക്കണ്ട. വയസ്സുകാലത്ത് മക്കളെ കൊണ്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കാനായിരിക്കും വിധി. ഈശ്വര, എന്താ പപ്പി നീ ആലോചിക്കുന്നത്? നാളെ കളിക്കാൻ പോകുന്നത് കൈവിട്ട കളിയാ. മോഹൻ അറിഞ്ഞാൽ ഒരിക്കലും ക്ഷമിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴും ശ്രീമംഗലം ഇതുപോലെ തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആര് ചെയ്ത തെറ്റുകൊണ്ടായാലും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പണിഷ്മെന്റ് നിനക്കായിരിക്കും എന്നും പറഞ്ഞിട്ടാ മോഹൻ പോയേക്കുന്നത്. അതാ എന്റെ പേടി. അതൊക്കെ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഒരു തടയായിട്ട് പറഞ്ഞിട്ട് പോയതാ. പിന്നെ നിർമ്മല ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ചാൻസാ ഇത്. അത് നഷ്ടപ്പെടുത്തരുതെന്നാ ഞാൻ പറയുന്നത്. എന്താ വിശ്വട്ട പറയണേ? അല്ല, പപ്പിക്കൊരു പേടി. മോഹൻ അറിഞ്ഞ പ്രശ്നമാവുന്നു. സത്യം പറഞ്ഞ ആ ഒരു പേടി എനിക്കും ഉണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്നത് വലിയൊരു റിസ്കാ. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ റിസ്ക് എടുത്തേ പറ്റൂരുക്കൂ. ഈ മേലെടുത്ത് വിശ്വനാഥ മേനോൻ ഇന്നിവിടെ എത്തിയത് ഇതുപോലെ ഒരുപാട് റിസ്കുകൾ എടുത്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടായത്. നമ്മൾ ആരെ ഇല്ലാതാക്കുവാണെന്നുള്ള കുറ്റബോധമൊന്നും വേണ്ട. നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മാത്രം കരുതിയാ മതി. ഡാഡിയെ അപമാനിച്ചതിന്, തേജോവധം ചെയ്തതിന് നിർമ്മലയ്ക്കും അവളുടെ അച്ഛനും ഇതിലും വലിയ ശിക്ഷ വേറെ ഇല്ല മോളെ. എന്താ നിന്റെ അഭിപ്രായം? ആ കല്യാണിയുടെ പോലും പ്രസൻസില് എന്റെ കവിളല്ലടിച്ച് പൊട്ടിക്കുമെന്ന് അയാൾ പറഞ്ഞില്ലേ? അച്ചിക്കോന്തനാണ് ഞാനെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കിടക്കുന്ന മുറിയിൽ അയാൾ കാലെടുത്ത് കുത്തില്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഈ വീട്ടിലൊരു അവകാശമില്ലെന്നും നിന്റെ മമ്മി മോഹന്റെ ചെലവിൽ തിന്നു മുടിച്ചു കിടക്കുകയാണെന്നും അയാൾ പറഞ്ഞില്ലേ? ഡാഡി പറഞ്ഞതൊക്കെ ശരിയാ, ഞാനും സമ്മതിക്കുന്നു. പക്ഷേ നാളെ ഒരിക്കൽ ഇതിന്റെ സത്യം മോഹൻ അറിഞ്ഞാലോ? നമുക്കാർക്കും ഒന്നും അറിയില്ല. നമ്മൾ വെറും കാഴ്ചക്കാരായിരുന്നു എന്ന് മാത്രം പറയണം. അതല്ല, നമ്മളെ അപമാനിച്ചതൊക്കെ മറന്ന് നാണം കെട്ട് ഇവിടെ ജീവിക്കണമെന്നാണെങ്കിൽ അതിന് ഡാഡിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ നാണം കെടുത്തിയതിനും പരിഹസിച്ചതിനുമൊക്കെ ഒരു മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിനക്കിനി ഒരു ജോലിക്കാരിയുടെ വില പോലും കിട്ടില്ല. നമ്മളെ നാണം കെടുത്തിയതിനും പരിഹസിച്ചതിനുമൊക്കെ ഒരു മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിനക്കിനി ഒരു ജോലിക്കാരിയുടെ വില പോലും കിട്ടില്ല. നീ പറയാറില്ലേ, ആരിൽ നിന്ന് കിട്ടുന്ന അടിയും മറക്കാതെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുമെന്ന്. എത്ര കാലം കഴിഞ്ഞാലും അതിനുള്ള ശിക്ഷ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതുവരെ ആ പക തീക്കനലുപോലെ നെഞ്ചിലെ നെരുപ്പൊടിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുമെന്ന്. അതെ പപ്പി, ഡാഡിയെ നമ്മളെ നാണം കെടുത്തതിന് അവർക്കുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ അവര് നമ്മളെ ഇനിയും ചവിട്ടി അരയ്ക്കും. അവര് ഈ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണം. നിനക്ക് അവകാശപ്പെട്ടതൊക്കെ നീ തന്നെ നേടിയെടുക്കണം. എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. നേരം വിളക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി പിന്തിരിഞ്ഞു നോക്കാൻ സമയമില്ല മോളെ.
നമ്മളെ കളി പൊരുതി ജയിക്കും. ഗോഡ് പ്രോമിസ്. എന്താ സാർ ഇത്ര കാലത്തെ? മോഹനല്ലേ സുദേവ? ഇല്ല സാർ, ചെന്നൈക്ക് പോയിരിക്കുക, നാളെ വരൂ. അപ്പൊ ഇവിടെ എല്ലാരും അറിയാവുന്ന ആളാണല്ലോ, കണ്ടിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ സാർ? ചില്ലരെയൊക്കെ ഒന്ന് കാണാമെന്നതാ സുദേവ. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടുത്തെ കല്യാണി, ഇവിടുത്തെ ജോലിക്കാരിയാ. ഓഹോ, നിർമ്മലയുണ്ടോ ഇവിടെ? ഉണ്ട് സാറേ. എഴുന്നേറ്റിട്ടുണ്ടോന്ന് അറിയത്തില്ല. എന്നാ സാറേ? നിർമ്മലയുടെ അച്ഛൻ വന്നിട്ട് പോയോ? ഇവിടെ ഉണ്ട് സാറേ. എന്നാ അങ്ങേരോടൊന്ന് വരാൻ പറ. പിന്നെ പപ്പിയോടും ചേച്ചിയോടും വിശ്വേട്ടനോടും വരാൻ പറയണം. എന്ത് പറയണം? ജയരാജ് വിളിക്കുന്നു എന്ന് പറഞ്ഞാ മതി. തൽക്കാലം നിർമ്മലയും മോഹന്റെ അമ്മയും അറിയണ്ട. നിങ്ങളെന്താ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? കല്യാണ ചേച്ചി, പത്മിനി മാഡത്തിന്റെ അങ്കിള, DYSP ജയരാജ് സാർ. നോക്കി നിൽക്കാതെ ചെന്ന് ഞാൻ പറഞ്ഞവരെയൊക്കെ വിളിച്ചോണ്ട് വാ കല്യാണി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? അതല്ലേ നിർമ്മലയും മോഹന്റെ അമ്മയും അറിയണ്ടെന്ന് പറഞ്ഞത്. എന്താ സാറേ പ്രശ്നം? ആകെ പ്രശ്നമാണ് സുദേവ. എന്താ കല്യാണി, ആകെ വെപ്രാളപ്പെട്ട പോലെ, എന്താ കാര്യം? എട്ടത്തിരച്ചിലോട് താഴേക്ക് എല്ലാം പറഞ്ഞു. ആര്? പപ്പിനി മഠത്തിന്റെ അങ്കിളില്ലേ, ഒരു പോലീസ് സേമാൻ ജയരാജ് സാറ്. അങ്ങേരെന്തിനാ എന്നെ കാണണോന്ന് പറഞ്ഞേ? ചെലപ്പോ മേനോനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. മേനു സാറിനെയും പപ്പിനി മഠത്തിന്റെ രുക്കിണി മഠത്തിനെ ഒക്കെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിർമ്മലയുടെ അച്ഛൻ പോയോന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പളാ അച്ഛനെ താഴേക്ക് വിളിക്കാൻ പറഞ്ഞത്. എന്താ കാര്യമൊന്നും വല്ലതും പറഞ്ഞു? അതൊന്നും പറഞ്ഞില്ല. പക്ഷെ നിർമ്മല എടുത്തി അച്ഛമ്മയെ ഒന്നും ഇപ്പൊ വിളിക്കണ്ടെന്നും പറഞ്ഞു. എന്താ കാര്യമൊന്നും വല്ലതും പറഞ്ഞു? അതൊന്നും പറഞ്ഞില്ല. പക്ഷെ നിർമ്മല എടുത്തി അച്ഛമ്മയെ ഒന്നും ഇപ്പൊ വിളിക്കണ്ടെന്നും പറഞ്ഞു. നിർമ്മലയും ദേവയമ്മയും വിളിക്കണ്ടെന്ന് പറഞ്ഞോ? അതെ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തോ ഒരു പന്തികേട് തോന്നി. എന്താ പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു. ആ കുറച്ച് പ്രശ്നമുള്ള കാര്യമാണെന്നും അതുകൊണ്ടല്ലേ നിർമ്മല എടുത്തി മോഹന്റെ അമ്മയും വിളിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞു. ഞാൻ ചെന്നും മേനോ സാറിനെയും പപ്പിനി മാഡത്തിനെ ഒന്ന് വിളിക്കട്ടെ. മേനോ സാറേ, മേനോ സാറേ, രുക്കിണി മാഡം, വാതിലൊന്ന് തുറന്നേ. ദേ ജയരാജ് സാർ വിളിക്കുന്നു. രുക്കിണി മാഡം, രുക്കിണി മാഡം. എന്തിനാ കാലത്തെ ഡോറ് തല്ലിപ്പൊളിക്കുന്നേ? താഴെ സാറ് വന്നേക്കുന്നു. ചന്ദ്രൻ വന്നോ? ചന്ദ്ര സാറല്ല, മാഡത്തിന്റെ അനിയൻ ജയരാജ് സാറാ. ജയനോ? ആ എന്താ കാര്യം വല്ലെന്ന് പറഞ്ഞോ? ആകെ പ്രശ്നമുള്ള എന്തോ കാര്യാന്ന് പറഞ്ഞു. എല്ലാരോടും വേഗം താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അച്ഛനും കൊണ്ട് താഴേക്ക് ചെല്ലട്ടെ. എടച്ചിടച്ചമ്മാ, പപ്പിനി മാഡത്തിനോട് മാഡം ഒന്ന് പറഞ്ഞേക്കണേ.
ഡാഡിയെ വിളിക്കും. എന്താ കല്യാണി? അതെ, പുറത്തെ പപ്പിനിമാടത്തിന്റെ അങ്കിള് വന്നിട്ടുണ്ട്. എടുത്തി, ഇപ്പൊ അങ്ങോട്ട് വരണ്ട, അകത്തോട്ടിരുന്നോ. അച്ഛല്ലേ, അച്ഛല്ലേ, വരണ്ട. അതൊന്നുമല്ല, എന്നെ അറിയിക്കാൻ പാടില്ലാത്ത എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതാ അത് മോളെ, നിർമ്മലയ്ക്കോ നിർമ്മലയുടെ അച്ഛനോ സുദേവനോ ഒരു തരത്തിലുള്ള സംശയം തോന്നാത്ത വിധത്തിലായിരിക്കണം നമ്മളുടെ ഓരോ മൊമെന്റും.